കുട്ടികളുടെയും അതുപോലെ വേണ്ടപ്പെട്ട ആളുകളുടെയൊക്കെ സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായിരുന്നെങ്കിൽ സിനിമയിൽ അസിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് ആയിട്ട് സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എങ്കിൽ പോലും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസും അതിനുള്ളൊരു ചങ്കൂറ്റവും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കൂറ്റത്തിൻ്റെ പുറത്തും കൂടെയുള്ള സുഹൃത്തുക്കളുടെ ആത്മവിശ്വാസത്തിൻ്റെ പുറത്തും അവർക്ക് നന്നായിട്ട് പണി അറിയാമെന്നുള്ള ധൈര്യത്തിൻ്റെ പുറത്തൊക്കെയാണ് നമ്മൾ ഈ സിനിമയായിട്ട് ഇറങ്ങുന്നത്. ഇതിൽ ദുൽഖർ വരുന്നത് ആക്ച്വലി ഒട്ടും പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല, അത് സംഭവിച്ചു പോയതാണ്. നമ്മൾ ഗ്രിഗറിയെ വെച്ച് ഒരു കുഞ്ഞു സിനിമ എന്നുള്ള പ്ലാൻ ചെയ്ത് തുടങ്ങി ദുൽഖറിലേക്ക് കഥ പറയാൻ വേണ്ടി വരുന്നു. ദുൽഖർ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല. ദുൽഖറിനോട് കഥ പറയുന്നു, ഒരു എക്സ്പെക്ടേഷനും ഇല്ല. ദുൽഖറിന് കഥ ഇഷ്ടമാവോ ഇല്ലെന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടാണ് ദുൽഖറിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത്. 6 പാട്ടുകളുടെ സിനിമയാണിത്. അതിൽ 5 പാട്ടുകളും നമ്മൾ ഈ ദുൽഖറിൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നതിന് മുമ്പ് ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞു. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശ്രീഹരിക്കൻ നായരുടെ ശബ്ദത്തിൽ നമ്മൾ അതിൻ്റെ പാട്ടുകളെല്ലാം സെറ്റ് ചെയ്തിരുന്നു. അതുപോലെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിനോട് പുറമെ ഇതിൻ്റെ കൃത്യമായ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ്, ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്, ഈ സിനിമയുടെ ഒരു മൂഡ് എങ്ങനെയാണ്, ഈ സിനിമ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുന്ന ഒരു ചെറിയ ഡെമോ റെക്കോർഡിലെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ദുൽഖറിൻ്റെ അടുത്ത് പോകുന്നത്. ദുൽഖർ കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. ദുൽഖറിൻ്റെ അവിടെ കഥ പറയുന്ന മൊമെൻ്റൊക്കെ ഭയങ്കര ലൈഫിലൊരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെൻ്റ് ആയിരുന്നു. മമ്മൂക്കിയുടെ വീട്ടിൽ മമ്മൂക്കിയെ കണ്ടുകൊണ്ടാണ് ദുൽഖറിൻ്റെ അടുത്തേക്ക് കഥ പറയാൻ വേണ്ടി കയറി ചെല്ലുന്നത്. അങ്ങനെയുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സ് സംഭവിച്ച ഒരു സമയം കൂടിയായിരുന്നു അത്. അതിനെല്ലാം ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഗ്രിഗറിയോടാണ്. കാരണം ഗ്രിഗറിയെ മാത്രം വെച്ച് കണ്ടു തുടങ്ങിയ ഒരു സ്വപ്നം ദുൽഖറിലൂടെ ഒരു വലിയ സിനിമയായിട്ട് മാറുന്നു. ഗ്രിഗറിയും ദുൽഖറിൻ്റെയൊക്കെ സുഹൃത്തുക്കളിലേക്ക് വരുന്നു. നമ്മുടെ ഈ സിനിമയുമായി തുടക്കം തൊട്ടേ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ സിനിമയുടെ ഭാഗമാകുന്നു. ആരും ഈ സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നില്ല. എല്ലാവരും ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയുടെ സിനിമയായിട്ട് മണിയുടെ അശോകം മാറുന്നു. എല്ലാം കൊണ്ടും ഞങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തെ ഒരു വലിയ രീതിയിൽ സ്വാധീനിച്ച, വലിയ രീതിയിൽ മാറ്റം വരുത്തിയ ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് മുൻകാല പരിചയം ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ സിനിമ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കും തോന്നി. ഒരു ഫൈനൽ ഔട്ട്പുട്ടിലും ഈ സിനിമ നന്നായി വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദുൽഖറിനോട് മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ട് കഥ പറയുന്നു. ദുൽഖറിനോട് പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്രഷനൊന്നും കിട്ടുന്നില്ല. ഇഷ്ടമാവോ ഇല്ലേ എന്നുള്ളൊരു പേടി നമ്മുടെ മുമ്പിലുണ്ട്. ഉള്ളി മമ്മൂക്കയെ കണ്ട് ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ദുൽഖറിനോട് കഥ പറയുന്നത്. കഥ പറഞ്ഞു ദുൽഖർ. കഥ കേട്ട് കഴിഞ്ഞ് നമ്മളോട് 2-3 കാര്യങ്ങൾ, കാരണം ഇതിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റൈൽ അങ്ങനെയായിരുന്നു. പണ്ട് 90s നമ്മൾ കണ്ടിട്ടുള്ള ശ്രീനിവാസൻ ടൈപ്പ് ഓഫ് സിനിമകൾ ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. അതുപോലെ വലിയ സിനിമയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ ചെറിയൊരു ഫ്ലേവർ നമ്മൾ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്യാരക്ടർ തളത്തിൽ ദിനേശിൻ്റെയും തട്ടണം ബാസ്കറ്റിൻ്റെയും ഒക്കെ. അപ്പം അതുമായി ബന്ധപ്പെട്ട 1-2 സംശയങ്ങൾ ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ത്രൂഔട്ട് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് ദുൽഖർ ചോദിക്കുന്നു. നമ്മളെല്ലാത്തിനും മറുപടി പറയുന്നു. ആലോചിച്ചിട്ട് പറയാമെന്നും പറഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും ബിക്കുവിനെ ഇത്രയും സമയം ഒരുമിച്ച് തൊട്ടടുത്തിരുന്ന് കാണാൻ പറ്റി, മമ്മൂക്കയെ കണ്ടു, കഥ പറഞ്ഞു, ലൈഫിൽ ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് സേവ് ചെയ്തു എന്നൊരു സന്തോഷത്തോടെ നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഗഗരി നമ്മൾ തിരിച്ച് വിളിച്ച് നമ്മളോട് സർപ്രൈസ് ആയിട്ട് പറയുന്നത്, ഈ സിനിമ ഞാനും ദുൽഖർ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ നായകനാകുന്ന ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയായിരിക്കും മണിയറയിലെ അശോകൻ എന്ന് ഗ്രിഗറി പറയുന്ന ആ മൊമെൻ്റാണ് നമ്മുടെയൊക്കെ ലൈഫ് മാറ്റിയൊരു മൊമെൻ്റ്. എനിക്ക് തോന്നുന്നു ദുൽഖർ ഇഷ്ടപ്പെട്ടതിന് പല കാരണങ്ങളുണ്ടാവും. കഥ ഇഷ്ടപ്പെട്ടതിന് കാരണം ഒരു ഇന്നസെൻറ്റ് ലവ് സ്റ്റോറിയാണ് ഈ സിനിമ. അത് സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരുപാട് നൊസ്റ്റാൾജിയെ കൺവിൻസിങ് ചെയ്യുന്ന 90s സിനിമകളുടെ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മൈൻഡിലേക്ക് ഉണ്ടായിരുന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ചില നൊസ്റ്റാൾജികളൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറയുന്നൊരു സിനിമയാണ്. ബിക്കിനും ക്രിഗിനും ഒക്കെ ആ ഒരു നൊസ്റ്റാൾജിയെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും നമ്മൾ കഥ പറയുന്ന സമയത്ത് നമ്മുടെ സ്ക്രിപ്റ്റിലൊക്കെ ആയിട്ട്. അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ്. സംവിധായകൻ, ക്യാമറമാൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരാണ് സിനിമയിൽ തുടക്കപ്പെട്ടേ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പുതിയ ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്നുള്ള പേടി പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ദുൽഖറിന് ആ പേടി ഒരു തരത്തിൽ ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ദുൽഖർ അങ്ങനെയാണല്ലോ തുടങ്ങിയത് സെക്കൻഡ് ഷോയിൽ. ദുൽഖർ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ
പ്രൊഡക്ഷൻ സൈഡൊക്കെ നമ്മളെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നു. ക്രിക്കറി ആയാലും ദുൽഖർ ആയാലും ബാക്കി പ്രൊഡക്ഷൻ്റെ ആളുകളായാലും ഒക്കെ നമ്മളൊരുമിച്ച് ഈ ആളുകൾ തന്നെ ഈ സിനിമ ചെയ്യുന്നതിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ പോലും ചില ആശങ്കകളുണ്ടായിരുന്നു, ചില ഡിപ്പാർട്ട്മെൻറ്റ് ചിലർ കൈകാര്യം ചെയ്തതോ നന്നാവും എന്നുള്ളത്. പക്ഷേ അതൊന്നും ഒരു തടസ്സവും ഇല്ലാതെ കംപ്ലീറ്റ് നമ്മൾ വന്ന ഫുൾ ടീം ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ദുൽഖർ എന്നൊരു പ്രൊഡ്യൂസർ എല്ലായ്പ്പോഴും സെറ്റിൽ വരാറുണ്ടായിരുന്നു, സീനുകൾ സ്പോട്ട് ചെയ്തിട്ട് കാണാറുണ്ടായിരുന്നു, കൃത്യമായിട്ട് അഭിപ്രായം പറയാറുണ്ടായിരുന്നു. ഇപ്പം നീ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസ് ഒന്നും തരാതെ നമ്മളോട് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. പാലക്കാടായിരുന്നു നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ആ സമയത്താണ് പാലക്കാട് കനത്ത ചൂടായിട്ട് പുറത്തുനിന്നുള്ള ആളുകളെ എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ കൊച്ചിയിൽ ഈ പാലക്കാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഇത്തിരി പച്ചപ്പും ഹരിതാപയൊക്കെ പോകുന്ന ലൊക്കേഷൻസ് നമ്മൾ കൊച്ചിയിൽ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം അലയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു തരത്തിലും നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തൊന്നും ഒരു എതിർപ്പൊന്നും ഇല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രെയിമുകൾ പകർത്താൻ വേണ്ടിയുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും സിനിമയാണ്, സ്വാഭാവികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. മഴ, കാറ്റ്, വെള്ളം, അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം മറികടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടായ ഒരു ടീമിൻ്റെ ഒരു പരിശ്രമവും ഉത്തരവാദിത്വം ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അങ്ങനെ വന്ന തടസ്സങ്ങളെല്ലാം കാര്യമായ രീതിയിൽ നമ്മൾ അഫക്റ്റ് ചെയ്യാതെ ഒഴിഞ്ഞു മാറി പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു ഘടകം.